ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു അവർ കാനഡ. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള ദിവസമാണ്. കാരണം നിങ്ങളെന്റെ പല വ്ളോഗുകളും കണ്ടിട്ടുണ്ട്, പല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും ഇല്ലെങ്കിൽ മറ്റുള്ള വീഡിയോസും എല്ലാം. പക്ഷേ അതിലെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്ന് എനിക്ക് സന്തോഷമുള്ള ഒരു ദിവസവുമാണ്, സന്തോഷമുള്ള ഒരു വ്ളോഗുമാണ്. കാരണം എന്റെ ഭാര്യ റോസ്മി വന്നിട്ട്, അത് കാനഡയിൽ വന്നിട്ട് ഉടനെ എന്നെ ജോലി കിട്ടി. തുടർച്ചയായിട്ട് വേണ്ടേ ഇന്നുവരെയും ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. കൂടാതെ തന്നെ അദ്ദേഹം പ്രഗ്നന്റ് ആയിരുന്നു, നിങ്ങൾക്ക് ചിലർക്കറിയാം. ഇന്ന് അദ്ദേഹം അവധിക്ക് പോവുകയാണ്, മെറ്റേണിറ്റി ലീവിന് പോവുകയാണ്. ഒരു കൊല്ലം വരെയാണ് അവധി. അപ്പോൾ ഒരു വലിയൊരു സർപ്രൈസാണ് ഞാൻ പുള്ളിക്കാരിക്ക് കൊടുക്കാൻ പോകുന്നത്. അത് പുള്ളിക്കാരിക്ക് അറിയത്തില്ല, എന്നാലും കുറച്ച് ഒരു പൊടി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ നേരെ പുള്ളിക്കാരത്തിന്റെ ജോലി സ്ഥലത്ത് പോകും, ഞാനും മോളും കൂടി അവിടുന്ന് പിക്ക് ചെയ്യുകയാണ്. പിക്ക് ചെയ്തുകൊണ്ട് ആ സർപ്രൈസ് വ്ളോഗിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാനിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി വരും, എന്നിട്ട് നമ്മൾ കുറച്ച് ദൂരത്തേക്കാണ് പോകുന്നതെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു വെച്ചേക്കുന്നത്. എന്താ കാര്യം ഒന്നും അറിയത്തില്ല. അപ്പം നീ നേരത്തെ തന്നെ രാവിലെ തന്നെ ഒരുങ്ങി പോക്കോണം, ഡ്രസ്സും സംഭവമൊക്കെ എടുത്തോണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുക്കി വെച്ചോണം, ഞാൻ കാരണത്തിൽ എടുത്തോളം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊരു പ്ലാനിങ്ങിലാണ്. പിന്നെ കൂടാതെ തന്നെ അമീലിക്കും അറിയത്തില്ല എന്താണ് സർപ്രൈസ് എന്ന്. എന്നാലും അമീലയോട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പൊട്ടിക്കുകയാണ്. അമീലയോട് പൊട്ടിച്ച് അമീലയുടെ ഹെൽപ്പ് വേണം, ഇല്ലാതെ പറ്റില്ല. പിന്നെ ഇത് കൂടാതെ തന്നെ അമീല പുറകെ ഇപ്പം കടന്ന് ഉറങ്ങുകയാണ്. രാവിലെ റോസ്മിനെ ഞങ്ങൾ ഒരുമിച്ചാണ് കൊണ്ടുപോയി വിട്ടത്. രാവിലെ 7 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു. അതിനുശേഷം അമീല വന്ന് പിന്നെ ഒന്ന് കടന്നു. അപ്പം അമീലേനെ നമുക്ക് വിളിച്ച് സർപ്രൈസ് കുറച്ച് പൊട്ടിക്കാം, അതിനുശേഷം അവളുടെ ഹെൽപ്പും ചോദിക്കാം. പിന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണുവാൻ ശ്രമിക്കുക. കാരണം ഇതിൽ ചില കാര്യങ്ങൾ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് പുതിയ ലോഞ്ചിങ് ഞാൻ തുടങ്ങിയ സേവനങ്ങളെ പറ്റി പറയുന്നുണ്ട്. കുറേ ഗിവവേ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സ്നേഹങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗിവവേ ഞാൻ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അല്ല, ചില ഒരു മത്സരമാണത്. ഞാൻ എന്താന്ന് ഞാൻ പറയാം. ഇപ്പം ഏതായാലും നമുക്ക് അമീലിയനെ പോയി വിളിക്കാം. അമീലിയ, ഗുഡ് മോർണിംഗ്. അമീലിയ, ഹലോ. അമീലിയ, ഗുഡ് മോർണിംഗ്. ഉറക്കപ്പറ, നല്ല ഉറക്കമായിരുന്നോ? ആ, ഇന്ന് ഇന്നത്തെ ദിവസത്തിന് സ്പെഷ്യൽ എന്നാ അറിയോ? പപ്പ പറഞ്ഞില്ലായിരുന്നോ? എന്നാ ആ പറഞ്ഞേ. ആ, അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ അമ്മ ഇന്ന് എന്നാ ചെയ്യുന്ന ജോലി സ്ഥലത്ത്? എന്നാ ചെയ്യുന്ന അമ്മ? കഴിഞ്ഞല്ലേ. ഓക്കെ, അപ്പൊ നമുക്കൊരു അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കണ്ടേ? കൊച്ചിന് എന്നാ സർപ്രൈസ് എന്ന് അറിയാവോ? നേരെ നോക്കി പറ. രണ്ടാ ഒരു ചേട്ടന്മാരുടെ ചേച്ചിയോട് നോക്കി പറ. അറിയത്തില്ല എന്ന് പറ. അറിയത്തില്ല. അമ്മ ഇന്ന് നമുക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നല്ല എന്നാ സുന്ദരി കുട്ടിയായിട്ട്. ഏ, ഇങ്ങനെ നോക്ക്, ഇങ്ങനെ നോക്ക്, ഇങ്ങോട്ട് നോക്ക്, നമുക്ക് ഒരുങ്ങി പോവാം. എന്നാ എഴുന്നേക്കുമല്ലേ? അമ്മാ, ഞങ്ങള് ഒരുങ്ങി ഉടനെ വരാന്ന് പറ. അവരോട് ഉറക്കപ്പറ. ഓക്കെ, അപ്പം ഞങ്ങള് ഒരുങ്ങാൻ പോവുകയാണ്. കറക്റ്റ് 3 മണിക്കാണ് ഞങ്ങൾക്ക് കൂട്ടേണ്ടത്. അപ്പൊ അതിനു മുമ്പായിട്ട് ഒരുങ്ങി ഞങ്ങൾക്ക് വെളിയിലേക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, സെറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്യട്ടെ. അമിലേന്റെ ഒരുക്കുന്നൊക്കെ നിങ്ങൾ കണ്ടു. ചില സാഹചര്യങ്ങളിൽ എന്നാ പെണ്ണുങ്ങളെ സമ്മതിക്കണം, കാരണം വേറെ ഒന്നുമല്ല. ഇതുപോലെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെയൊക്കെ ഒരുക്കി എടുക്കുക, ഇല്ലെങ്കിൽ സ്കൂളിലൊക്കെ വിടാനൊക്കെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് യാ, അതൊക്കെ ഇച്ചിരി ക്ഷമ വേണ്ട കാര്യമാണ്. അമീല എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അമീലയുടെ ഡ്രസ്സ് ഇതാണ്ട് റെഡിയായി, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇനി ഇത് ഇടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നാ ഇവിടെ ഞങ്ങളെ അമ്മി ഭയങ്കര കലാപമായിരിക്കും. ഇതുള്ള ഡ്രസ്സുകൾക്ക് അവിടെ ഇടാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഓരോ കള്ളത്തരം പറഞ്ഞ് ചൊറിയും മാന്തുപോയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്പർ ഇടിക്കും. ഇനിയായാലും എൻ്റെ ഡ്രസ്സ്, ഞാൻ നാട്ടിൽ നിന്ന് എന്നാ കുറേ ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്നായിരുന്നു, പക്ഷേ അങ്ങനെയൊന്നും ഞാനിവിടെ ഇട്ടിട്ടില്ല. ആകെ ഒരു എന്നാ ഓണപ്പരിപാടിക്ക് വന്നു, ഓണപ്പരിപാടിക്ക് മാത്രമാണ് ഞാനിത് ഒരു മുണ്ടും ഇല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തത്. അപ്പം ഞാനും ഇന്നും മുണ്ടാണ്. അപ്പോൾ ഇതാണ് ഡ്രസ്സുകൾ ഞാനിടാൻ ഉദ്ദേശിക്കുന്നത്, ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഇല്ലെങ്കിൽ ഇതോ ഇതോ മുണ്ട്, രണ്ടും മുണ്ടും ഉണ്ടെന്നാണ്. ഇപ്പം നമ്മുടെ മറ്റത് മുഷിനവിടെ കിടപ്പുണ്ട്. ആകെ ഒരു പരിപാടിക്ക് മാത്രമോ ഞാൻ ആ മുണ്ടും വേറൊരു വൈറ്റ് ഷർട്ടും ഉപയോഗിച്ചിട്ടുള്ളൂ.
അപ്പൊ ഏതായാലും നമുക്ക് ഇനി ഡ്രസ് മാറിയിട്ട് വന്നിട്ട് ബാക്കി പരിപാടികള്. അങ്ങനെ ഞങ്ങൾ രണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു, റെഡിയായി. ഇനി അമീലിയനെ കുറച്ചും കൂടി ഒരുക്കാനുണ്ട്. ഇവിടെ ഒരുക്കാൻ വേണ്ടിയായിരുന്നു ഇച്ചിരി ബുദ്ധിമുട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, കാരണം അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അവിടെ ഞങ്ങൾ ഭയങ്കര അടിയാണ്. എന്താ അമീലിയായി അപ്പൻ ഒരുക്കിയ അമീലിയ, അല്ലെങ്കിൽ സുന്ദരിക്കുട്ടി, ചെറിയ പൊട്ടായി കുത്തി. ഇതൊക്കെ നമ്മുടെ ഉൽപ്പന്നങ്ങളാണ്, കാണിച്ചു നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ സാധനങ്ങളാ ബിസിനസിന്റെ. ഓക്കെ, ഇനി അമീലിയുടെ റോള് തരട്ടെ. കണ്ടല്ലോ, കുറെ പ്ലാൻ ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ സമയമില്ലാത്തതാണ് ചീറ്റിപ്പോയി. ഇത് അമീലിയ്ക്കുള്ളത്, ഇത് റോസ്മിക്ക്. പിന്നെ അമീലിയ, അമീലിക്ക് എന്നാ സർപ്രൈസ് എന്ന് അറിയാവോ? നമ്മൾ വാങ്ങിച്ചു കണ്ടായിരുന്നോ? ഇതായിരുന്നു അമ്മയുടെ സർപ്രൈസ്. ഇതാണ് ഞങ്ങൾ സർപ്രൈസ് വാങ്ങിച്ചത്. എങ്ങനുണ്ട്? നല്ലാണോ? പിന്നെ നമ്മൾ വാങ്ങിച്ച ബലൂണും അതാ അപ്പൊ സർപ്രൈസ് വാങ്ങിച്ചത്. കൂടുതൽ ഇഷ്ടപ്പെട്ടു അല്ലേ? ഇത് മതിയോ സർപ്രൈസ്? ഇത് മതിയോ ബലൂൺസ്? മതി. പക്ഷേ ട്വിസ്റ്റ് ഉണ്ട്, ട്വിസ്റ്റ് വരുന്നേ ഉള്ളൂ. ഇനി ഒരു നല്ല ഒരു എന്താ പറയുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, കാനഡയില് പ്രഗ്നൻസി ഒക്കെ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാല് നമ്മള് ഗൈനക്കോളജി ഇല്ലെങ്കിൽ ഡോക്ടറുടെ ഒക്കെ അടുത്ത് പോയി കഴിയുമ്പോൾ അവർ നമുക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ കുട്ടി ആണോ പെണ്ണോ എന്ന് പറയും. അപ്പോൾ അത് റോസ്മിയോട്, ഇത് റോസ്മിയോട് ചോദിച്ചു, ഇങ്ങനെ അറിയാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് അറിയണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ റോസ്മിക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു എന്നോട് നീ പറയണ്ട, ഞാനത് ദൈവം ഏത് തന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ, പെൺകുഞ്ഞാണെങ്കിലും ആൺകുഞ്ഞാണെങ്കിലും എനിക്ക് സന്തോഷമുള്ള കാര്യമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഒപ്പം തന്നെ വരുന്ന സമയത്ത് ആ സമയമാകുമ്പോൾ ഡേറ്റ് ആകുമ്പോൾ എനിക്ക് അറിയിച്ചാൽ മതി എന്ന് ഞാൻ പറയായിരുന്നു. എന്നാൽ റോസ്മിക്ക് അറിയണമെന്ന് പറഞ്ഞു. റോസ്മിക്ക് അറിയാം, ഇത് മനസ്സിലാക്കിയിരുന്നു, ഡോക്ടറോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏത് ഊണിലോ ഉറക്കത്തിലോ സ്വപ്നത്തിൽ പോലും എന്നോട് പറഞ്ഞേക്കല്ല് കൊച്ചാണാണോ പെണ്ണാണോ എന്ന് ഒരിക്കലും പറഞ്ഞേക്കല്ല്, അവസാനം ഞാൻ അറിഞ്ഞോളാന്ന് പറഞ്ഞു. അപ്പോൾ ഈ നിമിഷം വരെ എനിക്ക് അറിയത്തില്ല. പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞ് എപ്പോഴും ഞാൻ ഇടയ്ക്ക് ഞാൻ ഓർപ്പിക്കുമായിരുന്നു, അങ്ങനെ ഓർപ്പ് എല്ലാ ദിവസവും ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഓർപ്പിക്കുന്നു, മിണ്ടല്ലേ മിണ്ടല്ലേ എന്നെങ്കിലൊക്കെ സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ. അങ്ങനെ ഒരു ദിവസം അപ്രതീക്ഷമായിട്ട് വരുമ്പോൾ വേണ്ട അമീലിയ, അമീലിയ അത് കണ്ടുപിടിച്ചു. എന്നോട് റോസ്മി എന്ന് പറഞ്ഞു, കൊച്ചത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് എങ്ങനെയാണ് എന്നോട് ഞാൻ ഇച്ചിരി ചൂടാകാൻ തുടങ്ങി. അപ്പം പറഞ്ഞു അവൾ ഗസ് ചെയ്ത് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു, അവൾ ഗസ് ചെയ്ത് കറക്റ്റാന്ന് പറഞ്ഞു. പക്ഷേ റോസ്മി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, അവൾ ആ കടമ നിറവേറ്റി. പിന്നെ എനിക്ക് ഇവളെ പേടിയായിരുന്നു, കാരണം കുഞ്ഞാണല്ലോ, പിഞ്ചു വൺസ് ആണ്, ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്നെ പറഞ്ഞു പോകാൻ ഏതെങ്കിലും സാഹചര്യത്തിൽ. പക്ഷേ ഈ നിമിഷം വരെ ഇവള് കറക്റ്റായിട്ട് അവളുടെ കടമയെ നോക്കി. ഞാൻ ഇവളോട് പറഞ്ഞു, പപ്പയുടെ ഒരു കാരണവശാലും മോളെ പറയല്ലെന്ന് പറഞ്ഞിരുന്നു. അവളും നോക്കി, മോളെ താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പം എനിക്ക് മാത്രം അറിയത്തില്ല. ഇനി ഇതിന്റെയൊക്കെ ഗീവ് അവേയും ഇല്ലെങ്കിൽ സമ്മാനമൊക്കെ ഞാൻ ഈ ബ്ലോഗിനിടയ്ക്ക് പറയുന്നുണ്ട്. നിങ്ങൾക്കുള്ള എന്നെ സ്നേഹിച്ച ഇത്ര ആള് എന്നെ നിങ്ങൾ വളർത്തിയ നിങ്ങൾക്കാണ് ഇതിന്റെ സമ്മാനങ്ങൾ. അത് നല്ല വെറൈറ്റിയാണ് സമ്മാനങ്ങളൊക്കെ വരുന്നത്, ഗീവ് അവേ വരുന്നത്. പിന്നെ എന്റെ കുറച്ച് ബിസിനസിന്റെ ഇല്ലെങ്കിൽ മറ്റുള്ള കുറച്ച് സേവനങ്ങളും ഞാൻ ലോഞ്ച് ചെയ്ത കാര്യങ്ങളും നമ്മൾ പറയും. ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാതെ പോവല്ല്, കാരണം ഇതല്ല ട്വിസ്റ്റ് വരുന്നത്. ട്വിസ്റ്റ് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇനി നമ്മള് റോസ്മിനെ കൂട്ടാൻ പോവുകയാണ്, അവളുടെ ജോലി സ്ഥലത്തേക്കാണ് പോകുന്നത്. അമീലിയ പോ, നമുക്ക് റെഡിയല്ലേ? ഞങ്ങൾ രണ്ട് റെഡിയായി ഇറങ്ങുകയാണ് പ്രിയതമേനെ കൂട്ടുവാൻ വേണ്ടി. അമീലിയ റെഡിയല്ലേ? പിന്നെ യാ, നാട്ടിലാണെങ്കിൽ പ്രസവത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. ആദ്യത്തെ പ്രസവം ഇല്ലെങ്കിൽ എന്നാ ആദ്യത്തെ പ്രസവത്തിനാന്ന് തോന്നുന്നു ഇമ്പോർട്ടൻ്റ്. നമ്മൾ വൈഫ് ഹൗസിൽ ഇല്ലെങ്കിൽ അവരുടെ വീട്ടിൽ കൊണ്ട് നമ്മൾ ആക്കുമല്ലോ. ഇവിടെ ഞങ്ങൾക്ക് ആരുമില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരോ ഇല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആരും വരുന്നില്ല, കാരണം കോവിഡിൻ്റെ സിറ്റുവേഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഞങ്ങൾ ഈ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ ഞങ്ങളെ നോക്കാൻ വേണ്ടി. അല്ല മോളെ, ഏതായാലും നമുക്ക് പോകാം. യാ രണ്ട് ബലൂണൊക്കെ അകത്ത് നിങ്ങൾക്ക് കണ്ടോ, ബേബി ഗേൾ ബേബി ബോയ്. ഇനി നമ്മുടെ ട്വിസ്റ്റിലേക്കാണ്. അവിടെ ചെന്നിട്ട് കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്, ഞാനത് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇനി അങ്ങോട്ടാണ്. അമീലിയ പോവില്ലേ?
ഇപ്പോൾ നമ്മൾ റോസ്മിയുടെ ജോലി സ്ഥലത്ത് വന്നിരിക്കുകയാണ്. തൊട്ട് പുറകെ തന്നെ ഒരു 50 മീറ്റർ ഉള്ളു അവളുടെ ഹോമിലേക്ക്. നമ്മൾ അതിന് തൊട്ട് മുമ്പായിട്ടാണ് നിർത്തിയേക്കുന്നത്. അങ്ങോട്ട് പോയില്ല, സാധാരണ ഞാൻ അവിടെ പോയി മുന്നിൽ കിടക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പ്ലാൻ ഇതാണ്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പറഞ്ഞിരുന്നു ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കണം. ഇവിടുന്ന് ജോലി സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾ നേരിട്ട് വേറൊരു ഇച്ചിരി ദൂരെ മാറി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ഒരു സ്ഥലത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഇന്ന് സ്റ്റേ ആണ്, റിവറിൻ്റെ ഒക്കെ സൈഡാണ്. അവിടെ അടിച്ച് കുളിച്ചിട്ട് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാം എന്ന കണക്കൂട്ടിൽ ആണ് ഞാൻ പറഞ്ഞത്. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം, വീട്ടിലെടുത്ത് വെക്കണം, പറ്റിക്കാൻ വേണ്ടി എടുത്ത് വെക്കണം, ഞാൻ വണ്ടിക്കകത്ത് എടുത്ത് വെച്ചോളാം, എന്നിട്ട് നിന്നെ കൂട്ടിക്കൊണ്ട് നേരെ അങ്ങോട്ട് പോകാം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ഞാൻ ഇവിടെ ഞാൻ പ്ലാൻ മാറ്റുകയാണ്. ഇപ്പം നമ്മുടെ വണ്ടി കേടാണ്, ഈ വണ്ടിയല്ല അങ്ങോട്ട് പോകുന്നത്. റോസ്മി റെഡിയായി ഇപ്പം നമ്മൾ വിളിക്കാൻ പോവുകയാണ്. വിളിച്ചു കഴിയുമ്പോൾ റോസ്മി വരുമ്പോൾ ഓട്ടോയിലെ വണ്ടി എന്തേന്ന് ചോദിക്കും. കൊച്ചിനെയും കാണിയല്ല, കൊച്ചിനെ ഞാൻ ഇവിടെ മാറ്റുവാണ്. കണ്ടു ആ റോസ്മി ഇറങ്ങി വരുന്ന സമയങ്ങളും, കൂടാതെ തന്നെ കൊച്ചിനെ കാണാനും ഇല്ല. ഞാൻ പറയും വണ്ടി കേടായി പോയി, അയ്യോ എന്താ ചെയ്യണേ, വർക്ക്ഷോപ്പിലായി, വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി എന്ന് പറയും. അതിന് ശേഷം ബാക്കി ഞാൻ പറഞ്ഞവിടെ തന്നെ ആ ട്വിസ്റ്റ് ബെല്ലടിക്കുന്നുണ്ട്. ആ റോസ്മി, ആ ഹലോ, കേക്കാമോ? ആ മോളെ, ചെറിയൊരു പണി, വണ്ടിക്ക് ചെറിയൊരു ABS സിസ്റ്റം ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ, യാ അത് കംപ്ലൈന്റ് ആയി. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്കൊരു യാ വണ്ടി വർക്ക്ഷോപ്പിലാണ്. പുള്ളി സിയോച്ചേട്ടൻ പറഞ്ഞത് എന്നോട് ഉടനെ റെഡിയാക്കി തരാനാണ് പറഞ്ഞത്. ആ നീ ഒരു അല്ല നീ റെഡി ആയിട്ട് നിന്നു, ഞാൻ ഇപ്പം വേറൊരു പയ്യന്റെ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ വരുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുവാ. ഇപ്പൊ സിയോച്ചേട്ടൻ അവിടെ നിന്ന് വേറെ വണ്ടി എനിക്ക് തന്നുവിട്ടെ. വീട്ടിലേക്കോ അല്ലയോ, നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്കേ പോവാം കേട്ടോ. ആ വേണ്ട വേണ്ട, അത് പറ്റിയല്ല, അത് പറ്റിയല്ല. ഈ ഇത് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നത്, വീട്ടിൽ നിന്ന് കയറാൻ പറ്റുന്നില്ല. നേരെ നമ്മൾ വർക്ക്ഷോപ്പ്, അത് അത് നമുക്ക് ചെയ്യാം, അത് നമുക്ക് ചെയ്യാം. നീ ഏതായാലും ഒരുങ്ങി വാ, ഒരുങ്ങി വന്നിട്ട് നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കാം. പറഞ്ഞു സർ, എനിക്ക് ഇവിടുന്ന് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ പ്രഗ്നൻസിയുടെ ഒക്കെ നീ ഇറങ്ങുന്നൊക്കെ എനിക്ക് വ്ളോഗ് ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ നേരത്തെ. അപ്പം അത് കാരണം അതൊക്കെ ഒന്ന് എനിക്ക് ഔട്ട്പുട്ട് എടുക്കുകയും ചെയ്യാമല്ലോ. ഇനിയിപ്പോ എനിക്ക് തിരിച്ചു പോയിട്ട് ഇനി ജോലി സ്ഥലത്ത് ഒരു കൊല്ലം കഴിയാതെ ഇനി വരികയല്ലോ. അപ്പൊ ഒരുങ്ങി അടിപൊളിയായിട്ട് ഇറങ്ങി പോകാം കേട്ടോ, എല്ലാ യാത്ര പറഞ്ഞു കേട്ടോ. കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വിളിക്ക്, ഞാനിപ്പോൾ വന്നോളാം അങ്ങോട്ട് കേട്ടോ. ഓക്കെ. അപ്പം അവൾ പറഞ്ഞു കേട്ടല്ലോ വീട്ടിലേക്കൊന്ന് പോകണം എന്നാണ് പറഞ്ഞത്. നമ്മൾ വീട്ടിലേക്കൊന്നും പോകുന്നില്ല, ഇവിടുന്ന് തന്നെ നീണ്ട യാത്രയ്ക്കും പോകുന്നില്ല. എനി വേ വേണ്ട, ഉടനെ തന്നെ നമ്മളിനി അവൾ വിളിക്കും, വിളിച്ചു കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് കൂട്ടാൻ വേണ്ടി. അതുവരേക്കും ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. നമ്മൾ റോസ്മിയുടെ അങ്ങോട്ട് പോവുകയാണ്. നമ്മളെന്ന് പറയാൻ വേണ്ടേ ഒരാളെ കാണുന്നില്ല, അമീലിയ. അമീലിയനെ ഇന്ത്യയെ, അമീലിയാണ് ടിസ്റ്റിൻ്റെ അകത്ത്. വേണ്ടേ എൻ്റെ പുറകിലാണ് റോസ്മിയുടെ വീട് വരുന്നത്. അവൾ വർക്ക് ചെയ്യുന്ന 2 കൊല്ലമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം ഞാൻ വിളിക്കുകയാണ്. ആ റോസ്മി, എടി വാടി, വാ വാ വാ. ഞാൻ സമയവും പോയി, വണ്ടി നല്ല സമയത്താണ് പണി കിട്ടിയത്. ഏതാണ്ടോ സാധനങ്ങളൊക്കെ ഉണ്ട്, സ്റ്റാഫ് കോംപ്ലിമെൻറ്റ്സ് ആണ്ടൊക്കെ കൊടുത്ത് വിട്ടുകൊണ്ടെന്നാണ് പറഞ്ഞത്. പൂവല്ല, ഒതുക്കി പൂവല്ലേ. റോസ്മി വരുന്നുണ്ട്. എന്തി വാല് ഉറക്കുന്നില്ലല്ലോ. ഞാൻ വാല് ഉറക്കുന്നു. ഹലോ, എന്നാണ്ട് പണി പാളിയല്ലോ മോളെ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞാൻ അങ്ങനെ നമ്മുടെ ഭൗതി എത്തി. വണ്ടി ചെറിയ ഇന്നാൾ ABS പോയില്ലേ, അതുകൊണ്ട് ഒരു കംപ്ലൈൻറ്റ്. ഞാൻ വണ്ടി കൊടുത്തേക്കുവാണ്, ഇപ്പോൾ എടുക്കും. ഞാനിപ്പോൾ മറ്റേ ഒരു പയ്യൻ്റെ വണ്ടിക്കാണ് വന്നത്. അവനെ വൃത്തിയില്ല, അവനിപ്പോൾ എങ്ങാണ്ട് പോയിട്ട് വരാൻ പറഞ്ഞുണ്ട്. പ്ലാൻ ഒന്നുമില്ല, എല്ലാം ചീറ്റിപ്പോയി. കുറെ ലഡുവും വാങ്ങിച്ച്, കുറെ കാര്യങ്ങളും വാങ്ങിച്ച്. യാ നീ ഇങ്ങോട്ട് ഇന്നേ, ഇങ്ങോട്ട് നമ്മൾ രണ്ടും സെൽഫി എടുക്കാം. അമിലയോട് പറയാൻ പറയാം. ഇങ്ങോട്ടാ, ഇങ്ങോട്ട് ഈ ലെൻസ് ഉണ്ടോ നോക്കാവളു കേട്ടോ. അമില മറ്റേ ഇതാ, അമിലനെ വിളിക്കാം. ഞാൻ അമീല എടുക്കാത്ത. ആ അമീലിയ മോളെ, വണ്ടി റെഡിയായി കിട്ടിയില്ലേ? ആ എന്നാ അമീല മോളെ, നീ പതിയെ സൂക്ഷിച്ചൊക്കെ ഓടിക്കണം കേട്ടോ, സൂക്ഷിച്ചൊക്കെ ഓടിച്ചു പോയേ. ഓക്കെ ഓക്കെ, എന്നാ പോരു, പെട്ടെന്ന് പോരു കേട്ടോ.
അമില എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു സൗണ്ടാണല്ലോ കേട്ടത്. മറ്റേ നമ്മുടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ചേട്ടൻ വന്നായിരുന്നു, ആ സഹോദരനാണ്. ഇങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക, അങ്ങോട്ടൊന്നും നോക്കല്ലേ, ഈ ലെൻസിട്ട് മാത്രം നോക്കുക. ലെൻസിന്റെ ഇതിന്റെ അകത്ത് നമ്മുടെ വർക്ക്ഷോപ്പിൽ കിടന്ന വണ്ടി ഇപ്പം വരും. വേറെ കണ്ണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവല്ലേ. ഇവിടെ ആയിരുന്നു ഞാൻ, ഇവിടെ ആയിരുന്നു. എത്ര കൊല്ലം നീ ജോലി ചെയ്ത് ഇവിടെ? വന്നപ്പോ പോലെ അല്ലേ? ഏകദേശം 2 കൊല്ലം. ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ, കേട്ടോ. ഇതാണ്, തിരിച്ചോട്ട് കേട്ടെ. നീ ഇങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്കല്ലേ, എവിടെ കേട്ടെ നോക്കണം. 2 കൊല്ലം ജോലിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ? നന്നായിട്ട് പോകുന്നു അല്ലേ. 2 കൊല്ലം ജോലി ചെയ്തു അല്ലേ. ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം, ഇനി അമില ഒന്ന് വന്നോട്ടെ. അവള് അതെ 1 കൊല്ലം വിശ്രമം. എന്റെ പണി എന്നാ? ഞാൻ ആദ്യമേ ഇങ്ങോട്ട് വീടിന്റെ വെളിയിൽ ഇറങ്ങിയപ്പോ പറഞ്ഞില്ലേ, നാട്ടിലൊക്കെ ആണെങ്കിലും മറ്റേ പ്രസവം ഇതൊക്കെ പോകുമ്പോൾ കട്ടില് അലമാര അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആയിട്ടും അല്ലേ. എനിക്ക് എന്നാക്കേ കൊണ്ടുവന്നു, എനിക്ക് ഇവിടെ വീട്ടിൽ നിന്നപ്പോൾ അലമാര കൊണ്ടുവന്നു. എന്നാക്കേ ഏതൊക്കെ പപ്പായും മമ്മിയും കൊണ്ടേ തന്നു? ഉരുളിയോ പലഹാരങ്ങളോ? ഉരുളി ഒന്നും കൊണ്ടതില്ലേ. ഇങ്ങോട്ട് തന്നെ നോക്കൂ, ലെൻസിട്ട് മാത്രം നോക്കാവുള്ളൂ, ലെൻസിന് മാത്രം നോക്കാവുള്ളൂ. വേറെ എങ്ങനെ നോക്കല്ലേ, അങ്ങോട്ട് തിരിഞ്ഞിരുന്നോ, അങ്ങോട്ട് തിരിഞ്ഞു ഈ ലെൻസിട്ട് മാത്രം നോക്കാവുള്ളു കേട്ടോ. ഓ അമിലിയ ന്യൂ ഡ്രൈവറായിട്ടാണ് താമസിക്കുന്നത് കേട്ടോ, ന്യൂ ഡ്രൈവറായിട്ടാണ് താമസിക്കുന്നത്. അങ്ങ് നോക്കല്ല് 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 മനസ്സിലെ ഇത് വേണം, നോക്കല്ല് 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 കേട്ടോ. നോക്കല്ല് പറഞ്ഞ പറഞ്ഞ ജയിക്കണം. ഇങ്ങോട്ട് നോക്കിയോ, പുതിയ വണ്ടി എടുത്തോ? അമീല ഒരു പുതിയ വണ്ടി എടുത്തേ അവള്. ഇതല്ലെങ്കിൽ പിന്നെ എന്നാ അടി വേറെ സമ്മാനം തിരിക്ക് തരാൻ പറ്റത്തേ. നാളെ വരുന്നത് അപ്പം കേറാം നമുക്ക് അല്ലേ. കേറുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങള് പറയാനുണ്ട്. ഓക്കെ, നിങ്ങൾക്കറിയാമോ കാനഡയില് 2017 വന്ന സമയത്ത് എനിക്ക് ജോലിയില്ലാതെ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് ഈ കോര തണുപ്പത്ത് ഉറങ്ങലിച്ച് നിന്ന് പോയ കാലഘട്ടത്ത് രാവും പകലും എന്നില്ലാതെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എന്നെയും അമിലേനെയും നോക്കിയത് ഞങ്ങളുടെ ഈ കുടുംബത്തിനെ താഴെ വിടാതെ പിടിച്ചു നിർത്തിയത് ഈ പെണ്ണാണ്. നമ്മൾ പുരുഷന്മാരും സമൂഹവും കുടുംബാംഗങ്ങളും ഇതേപോലെ പല സാഹചര്യത്തിലും മറന്നുപോയവർ. ഭൂമിയുടെയും ദൈവത്തിൻ്റെയും അത്ഭുത സൃഷ്ടി ആർക്കും വർണ്ണിക്കാനാവാത്ത വിവരിക്കാത്തതും വലിയ പൂർണ്ണമായും സാധിക്കാത്ത അത്ഭുത സൃഷ്ടി പെണ്ണ് അഥവാ സ്ത്രീ. ഇവരെ പോലെ ലോകത്തിൻ്റെ മുക്കിനും മൂലയ്ക്കും ഉള്ളവർ. ഇവരുടെ കഴിവുകൾ നേട്ടങ്ങളും സ്ത്രീത്വം വ്യക്തിത്വവും നമ്മുടെ കുടുംബാംഗങ്ങൾ പുരുഷന്മാർ സമൂഹം പല സന്ദർഭങ്ങളിലും മറന്നുപോവുകയാണ്, ശരിയല്ലേ? ഇനി ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ പണ്ട് കാലത്തും റീസെൻറ്റും കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളുമായി ദിവസങ്ങളിലുമായി നാട്ടിലും പല ഭാഗങ്ങളുമായി ഇവർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും അതെന്തൊക്കെയെന്ന്. പണ്ട് 2-3 പേര് എൻ്റെ കമൻസിൽ പറഞ്ഞിരുന്നു സാരിത്തുമ്പ് സാരി വിസ ഇല്ലെങ്കിൽ എന്തെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിൽ ഇതാണ് ഉത്തരം അല്ലെങ്കിൽ ഇതാണ് കാര്യം. എടാ എൻ്റെ പൊന്നു മക്കളെ അവർ കാനഡ ജോബി ഈ സാരിത്തുമ്പി പിടിച്ചാടാ കാനഡയിൽ വന്നത്. എന്നെ ഞാനാക്കിയതും എന്നിൽ അർത്ഥങ്ങൾ ഉളവാക്കിയതും ഈ പറഞ്ഞവരൊക്കെ അവർ കാനഡ ചാനൽ കാണുന്നതും ഈ സാരിത്തുമ്പ് ആറാം തീയതി വിനയപൂർവ്വം പറയുന്നു, ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഇവളെന്നെ മാലാക അകത്ത് അമിലിയുണ്ട് കൊച്ചു മാലാകയുണ്ട്. നമ്മൾ നമ്മുടെ ചിസ്റ്റിലേക്ക് കയറാൻ പോവുകയാണ്. അമിലിയ ശരിയല്ലേ? ഇനി ബാക്കി കാര്യങ്ങള് നമ്മള് പോകുന്ന വേളയിൽ ഇപ്പോൾ തുടങ്ങുകയാണ്. റോസ്മിക്ക് വേറൊരു ഉപഹാരം കൂടി ഉണ്ടായിരുന്നു. അയ്യോ ആ ഉപഹാരം എന്തിയാണ് മോളെ? അവിടെ ഒരു കവറ് കിടപ്പുണ്ടോ നോക്കി, ചെറിയൊരു കവറ്, അവിടെ ഒരു ചെറിയൊരു ബാഗ് അല്ലാതെ ഒരു ബ്രൗൺ കവർ കിടപ്പുണ്ടോ? ഇല്ല. അയ്യോ
റോസ്മിയുടെ ആ കവറ് മാറിപ്പോയി. ഏതായാലും കുഴപ്പമില്ല. ഇത് നമ്മൾ ഇത് കഴിച്ചില്ലായിരുന്നോ ഇവിടെ തല വെക്കുന്നത്? അത് ഇവിടെ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഇസ്കി കഴിഞ്ഞാൽ ഇസ്കട്ടെ മുകളിലെടുക്കട്ടെ, വേണ്ട തല്ലിക്കൊല്ലും. എനിവേ അത് പോട്ടെ, അവളുടെ ആ തലയിൽ വെക്കുന്ന കാര്യം നമ്മൾ നമ്മുടെ വണ്ടിക്കകത്തായി പോയി. എനിവേ അപ്പോൾ ഇതാണ് ലിമോ. ലിമോ ആയിരുന്നു നമ്മുടെ ട്വിസ്റ്റ്. ഞാൻ ആകെയൊക്കെ സമയം പോലെ റിവ്യൂ ചെയ്യാം. ഇന്ന് പറ്റുവാണെങ്കിൽ ഇന്ന് റിവ്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ വേറൊരു ദിവസം. പുള്ളി ഇതിൻ്റെ ഓണർ, ഇത് ഞാൻ ഓണർ എടുത്ത് പോയി ഇത് ബുക്ക് ചെയ്യപ്പാ, അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞ പയ്യ നീ അങ്ങ് എടുത്തോണ്ട് പോക്കോളാം പറഞ്ഞു. നീ ഒന്നും നോക്കണമെന്ന് പറഞ്ഞു. കാറിൻ്റെ കീ എങ്ങനെയാണ്, ഡ്രൈവർ എങ്ങനെയാണ്, നീ എടുത്തോണ്ട് പോക്കോ എന്ന് പറഞ്ഞു. യാ ട്വിസ്റ്റ് റോസ്മിക്ക് മനസ്സിലായായിരുന്നു ഇതെന്താ സംഭവം മനസ്സിലായായിരുന്നു? ചെറിയൊരു കാര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇത്തോളം നീണ്ട സർപ്രൈസ് ആന്ന് റോസ്മി കരുതിയില്ല അല്ലേ? ഓക്കെ, അത് ഗുഡ് ആയിരുന്നു. എങ്ങനെയുണ്ടായ സർപ്രൈസ്? അടിപൊളിയായത് അല്ലേ? ഓക്കെ, ഞെട്ടിച്ചു അല്ലേ? യാ വഴി നിന്നവരല്ല, കാരണം ഇവിടെ ആ ഹോമിൻ്റെ അടുത്ത് നെയ്ബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കാരണവശാലും നെയ്ബേഴ്സ് ഒന്നും അങ്ങനെ ഇറങ്ങി വരാറുള്ളതല്ല. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇറങ്ങി ഒന്നിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. സാധാരണ ഇവിടുത്തെ കാര്യങ്ങൾ ഒരിക്കലും ഇറങ്ങി വരികയല്ല. കാരണം ഇപ്പം എന്നാണ് ഈ ഇതുപോലൊരു സമയങ്ങളിലും ഇല്ലെങ്കിൽ തന്നെ നല്ല ചൂടുള്ള സമയവും ഇപ്പം പെട്ടെന്ന് മാര്യേജ് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വണ്ടി വന്ന് നിൽക്കുന്നു. എന്താണ് സംഭവം? ഞങ്ങളുടെ തൊട്ടടുത്ത് മണവാട്ടിയോ? സാറിന് ഇത് ബ്രൈഡൽ പരിപാടി അല്ലെങ്കിൽ മാരേജ്, മാരേജിന് ബ്രൈഡലിനെ കൊണ്ടുപോയി ഇല്ലെങ്കിൽ കപ്പിൾസിനെ കൊണ്ടുപോയി വരലേക്ക് ഇത് കൂടുതൽ എടുക്കാറുള്ളൂ. അപ്പം അങ്ങനെയാണ് അവർ കരുതി. പക്ഷെ ഇതെന്തോ സംഭവം, അപ്പുറത്തെല്ലാം ഞെട്ടി എഴുന്നേറ്റ് വന്നു. എന്നാലും കിടുക്കി സായിമാരെ നമ്മൾ കിടുക്കി. എനിവേ ഇനി നമ്മുടെ അടുത്ത പരിപാടികളാണ്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷാമ്പെയിൻ ഉണ്ട്, ഷാമ്പെയിൻ പൊട്ടിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പം ഷാമ്പെയിനിലേക്ക് പോവാം. നമ്മുടെ ഷാമ്പെയിൻ ഇവിടെ റെഡിയാണ്. ഇവർ ഒന്നും തരാറില്ല. നമ്മൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ എല്ലാം ഫുഡെല്ലാം ഓർഡർ ചെയ്ത് സെറ്റ് ചെയ്ത് നമുക്ക്. പക്ഷേ ഇതുപോലത്തെ ഒരു പരിപാടി ആയിപ്പോയില്ലായിരുന്നു. വേണ്ട ഗ്ലാസുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. എല്ലാം നല്ല സെറ്റപ്പാണ്. റെഡിയല്ലേ അപ്പം? നമ്മുടെ ബലൂൺസൊക്കെ കണ്ടല്ലോ, എന്താണെന്ന് കണ്ടല്ലോ. വെൽക്കം ബേബി ബോയ്, വെൽക്കം ബേബി ഗേൾ. അതെന്തെന്നൊക്കെ ഞാൻ പിന്നീട് ഞാൻ പറയാതെ. ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല, നോക്കാം. ഇനി ഊരുക. എത്തിയങ്ങ് പോയി. ഏരുവേ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ പൊട്ടുന്നത്. പതി അങ്ങനെ നൈസായിട്ട് വന്നാണ് തീർന്നു. എന്നാലും അതും അടിപൊളിയായിരുന്നു. ആൽക്കഹോൾ ഉള്ളതല്ല കേട്ടോ, കുറച്ച് മതി. റോസ്മിക്ക് കുടിക്കല്ലേ? എന്നെ സഹായിക്കാൻ കുറച്ച് പേരുണ്ട്, അവർക്കും ഉണ്ട്. അമ്മയിൽ പിടിച്ചു കുടിക്കാൻ വെച്ചിനെ. സഹായിക്കാനുള്ള ആൾക്കാർക്ക് ഇപ്പം വേണ്ട, കുറച്ച് ഒഴിച്ചോളൂ. നമ്മുടെ ചടങ്ങിന് വേണ്ടി, മദർവെപ്പിന്. അപ്പോൾ വേണ്ടേ, നിങ്ങളുടെ ട്വിസ്റ്റ് അങ്ങനെ അവസാനം പകുതി ഘട്ടത്തിലെത്തി. എല്ലാവരും മുട്ടിച്ചേ, എല്ലാവരും മുട്ടിച്ചേ. അടുത്തു 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 അമ്മീനെ മുട്ടിച്ചേ. കുടിച്ചോ. നല്ല സാധനം, സൂപ്പർ. എനിക്ക് മതി. ഇനി നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞോടി തന്നെ പുതിയ കാര്യങ്ങൾ എന്തെന്നും നിങ്ങളുടെ ഗീവയുടെ കാര്യമൊക്കെ പറയുകയാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ ലക്ഷ്യമാക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, ഞാൻ വൈഫിൻ്റെ പ്രഗ്നൻസിനെ ബഹുമാനിക്കുകയാണ്. അത് ലോകത്തുള്ള എല്ലാവരുടെയും പ്രഗ്നൻസിനെ, ഇല്ലെങ്കിൽ ലോകത്തിൻ്റെ മുക്കിനും മൂലയിലും ഉള്ള സ്ത്രീകൾക്ക് അഭ്യന്തരങ്ങൾ ഇതേയുള്ള കാര്യങ്ങൾക്ക്. കാരണം അത് നിസ്സാര ഒരു പ്രക്രിയയല്ല. നമ്മൾ പലപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പുരുഷന്മാരും നമ്മുടെ സമൂഹം എല്ലാം മറന്നുപോകുന്നു. കാരണം പ്രത്യേകിച്ച് കാനഡയിലൊക്കെ ആണെങ്കിലും ജോലിയുടെ തിരക്കുകൾ, മറ്റുള്ള കാര്യങ്ങൾ, അതിൻ്റെ സ്ട്രെസ്സിൻ്റെ ഇടയ്ക്കൂടെയാണ് ഇവർ പോകുന്നത്. വേണ്ടപ്പെട്ടവരോ ആരും നമ്മുടെ അടുത്തില്ല. ഒരുപക്ഷെ കുഞ്ഞ് വെളിയിലേക്ക് വീണ് കഴിയുമ്പോഴാണ് നാട്ടിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ വരുന്നത്. കൂടാതെ തന്നെ ഇവളൊരു നേഴ്സാണ്, ഞാൻ പറഞ്ഞു നേഴ്സിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജിലാണ് ഇവള്. പക്ഷേ ഈ സ്റ്റേജിലും അവൾ ഈ കോവിഡിൻ്റെ കാലഘട്ടത്ത്
ഈ അവസാന നിമിഷങ്ങൾ വരെ ജോലി ചെയ്തു. കോവിഡിൻ്റെ അങ്ങനെയുള്ള പേഷ്യൻ്റ് ഒന്നും അല്ല നോക്കിയത് എന്ന് പറഞ്ഞാലും വേറെ കുറച്ച് ഫീൽഡിലായിരുന്നു എന്ന് പറഞ്ഞാലും ആ നേഴ്സ് ഏകദേശം എത്ര കൊല്ലമായി മോളെ നീ നേഴ്സിംഗ് ജീവിതം തുടങ്ങിയിട്ട്? കാനഡയിൽ. ഓൾ ലൈഫിൽ അത് കൊഴപ്പില്ല. ഏകദേശം 15-20 കൊല്ലമായി ഭോപ്പാലോ ബാംഗ്ലൂരോ. 15 കൊല്ലം അല്ലേ? 15 കൊല്ലമായി ഭോപ്പാല് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സൗദി, ഒമാന്, ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ നേഴ്സുമാർക്കും ഈ വീഡിയോയിലൂടെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള നേഴ്സുമാർക്കും എൻ്റെ മനസ്സിൽ നിന്ന് വളരെ ഒരു എന്നെ അതിനെന്നാ പറയണം അഭിനന്ദനെന്നോ കൂപ്പ് കൈന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. കാരണം അതൊരു വലിയൊരു എഫേർട്ടാണ്. അത് അവിടെ നിൽക്കുന്നവർക്ക് അത് അറിയത്തുള്ളൂ. ഡോക്ടറെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവരാണ് ഈ നേഴ്സുമാരെന്ന് പറഞ്ഞത്. അതുകൂടാതെ തന്നെ പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാം നമ്മുടെ സമൂഹത്തിൽ എന്താണ് നടക്കണമെന്ന്. അത് ബാക്കി കാര്യങ്ങൾ ഞാൻ ഡെപ്തായിട്ട് പറയുന്നില്ല, നിങ്ങൾ ഊഹിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അതിനെയെല്ലാം ഞാൻ എൻ്റെയും അവർക്കാൻ്റെയും പേരിൽ എല്ലാവർക്കും വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല. എനിവേ, ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഒരു പുതിയ കാര്യം തുടങ്ങിയതായി പണ്ട് പറഞ്ഞിരുന്നു. കൂടാതെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സ്നേഹത്തിന് നിങ്ങൾക്കും ഒരു സമ്മാനം ഞാൻ തരണ്ടേ, ഇല്ലെങ്കിൽ ഒരു ഗിവ് അവേ, അതിൻ്റെ കുറച്ച് കാര്യം കൂടിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ കാനഡയിൽ പുതിയതായി വരുന്നവർക്ക് ഇല്ലേ വിസ വന്നവർക്ക് മാത്രമായിട്ട് ഒരു പുതിയ കാര്യം ഇല്ലെങ്കിൽ സേവനം തുടങ്ങിയതായി ഞാൻ കുറച്ച് ആൾക്കുമ്പോൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാരുടെയും പ്രാർത്ഥനയും പണ്ട് നിങ്ങൾ കമൻസിലൊക്കെ വന്നവിടെ തന്നെ ഇനി എനിക്ക് മുന്നോട്ട് വേണം. ഇതാണ് അവർ കാനഡ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്നത്, അവർ കാനഡ സെറ്റിൽമെൻറ്റ് സർവീസസ്. ഇത് കുറച്ച് മുമ്പുള്ള വ്ളോഗിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് കാണാത്തവർക്കും ഇല്ലെങ്കിൽ അത് അറിയാൻ മേലാത്തവർക്കും വേണ്ടി ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുകൊള്ളുകയാണ്. അവർ കാനഡ സെറ്റിൽമെൻറ്റ് സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിൽ ലാൻഡ് ചെയ്യുന്ന, അതായത് ഉറപ്പാക്കിയവർ, COPR വന്നവർ, വിസ വന്നവർ, അത് PR സ്റ്റുഡൻസ്, വർക്ക് പെർമിറ്റ്, ഇവർക്ക് വേണ്ടി മാത്രമാണ് ഇത് പ്രധാനം. ഇത് കൂടാതെ ചില സഹായങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന ബിസിനസ് വിസയ്ക്ക്, അതായത് ഇവിടെയുള്ളവരുടെ നാട്ടിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാർക്ക് ഒരു സഹായം കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് മുൻപോട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം വ്ളോഗുകളിൽ. അപ്പോൾ മുൻപ് പറഞ്ഞ PR സ്റ്റുഡൻറ്റ്, വർക്ക് പെർമിറ്റ്, ഇവർക്കൊക്കെ ഒരു പക്ഷേ വളരെ വ്യക്തമായിട്ട് ഞാൻ പഴയ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ബന്ധക്കാരോ കൂട്ടുകാരോ നാട്ടുകാരോ ആരെങ്കിലുമൊക്കെ ഇവിടെ കാനഡയിൽ കാണും, ആരെങ്കിലും നിങ്ങളെ സഹായിക്കാൻ കാണും. കൂടാതെ ഒരിക്കലും എൻ്റെ സഹായം ഇല്ലാതെ നിങ്ങൾക്ക് തനിയെ വന്നു കഴിഞ്ഞതിന് ശേഷം സെറ്റിൽഡ് ആകാം. ഈ പറഞ്ഞ ഒരു രീതിക്കും നിങ്ങളെ കൊണ്ട് എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ എന്ന് മാത്രം എന്നെ കോണ്ടാക്ട് ചെയ്യുക. ഞാൻ നിങ്ങളുടെ അടുത്ത് സ്വന്തം സഹോദരമായിട്ട് കാണും. നിങ്ങൾക്ക് വിശ്വസിക്കാം, സ്നേഹിക്കാം. ഇനി പ്രധാനമായും ഈ സേവനങ്ങൾ എവിടെയൊക്കെ ലഭ്യമാകുമെന്ന് ഞാൻ പറയാം. ഒണ്ടാരിയോ പ്രൊവിൻസിൽ, അവിടെ ടൊറൻ്റോ, ടൊറൻ്റോയിലെ പല മേഖലകളിലും, ബ്രാംപ്ടൺ, മിസ്സിസാഗ, ലണ്ടൻ, അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ സഹായം കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ക്യൂബക്കിൽ, ക്യൂബക്കിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ. പിന്നെ എൻ്റെ ഇവിടെ ആൽബർട്ടായിൽ, ആൽബർട്ടായിൽ ഏത് ഭാഗത്തും നമുക്ക് എത്തിപ്പിടിക്കാം. കൂടാതെ ആൽബർട്ടായിലെ പല ഭാഗങ്ങളായ കാൽഗരി, റെഡ്ഡിയർ, അങ്ങനെയുള്ള മേഖലകളെല്ലാം നമുക്ക് സഹായം എത്തിക്കാം. പിന്നെ കൂടാതെ ബ്രിട്ടീഷ് കൊളംബിയ, ബ്രിട്ടീഷ് കൊളംബിയയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, പിന്നെ തണ്ടർബേ സ്റ്റുഡൻസ് വരുന്ന സ്ഥലങ്ങൾ, ഏറ്റവും കൂടുതൽ അവിടെയാണ് സ്റ്റുഡൻസ് വരുന്നത്. ബാക്കിയുള്ള മറ്റുള്ള സ്ഥലങ്ങളെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം സ്റ്റുഡൻസിൻ്റെയൊക്കെ. ബ്രിട്ടീഷ് കൊളംബിയ ഞാൻ പറഞ്ഞു പോകുന്നു. ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കവർ ചെയ്യുന്നത്. മുമ്പോട്ട് മറ്റുള്ള കാര്യങ്ങളും എല്ലാം, കാരണം കോവിഡിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ ആണല്ലോ, അതിൻ്റെ ഉള്ള കുറിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നെ നേരിട്ട് വിളിക്കും, അപ്പം ഞാനത് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് അവർ കാനഡ സെറ്റിൽമെൻറ്റ് സർവീസസ് എന്തൊക്കെ സേവനങ്ങൾ കൂട്ടുകാർക്ക് ലഭ്യമാക്കുന്നു എന്നുള്ളതാണ്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും വളരെ പ്രധാനമായി ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ചുകൊള്ളുകയാണ്, നിങ്ങൾക്ക് ഒരു പക്ഷേ ഇവിടെ കൂട്ടുകാരോ ബന്ധക്കാരോ നാട്ടുകാരോ ആരെങ്കിലുമൊക്കെ കാണും, അവിടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് സഹായം വാങ്ങിക്കാം. ഇനി സഹായം കിട്ടിയില്ലെങ്കിൽ, ഇനി ഒരു പക്ഷേ ഞാൻ പറഞ്ഞപടി തന്നെ സഹായം കിട്ടിയില്ല, അങ്ങനെ കിട്ടാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. ഇനി നിങ്ങൾ തന്നെയാണെങ്കിലും സെറ്റിൽഡ് ആകാം, ഞാൻ വീണ്ടും ഒരിക്കലും കൂടി ഉറപ്പിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഇനി തന്നെ ചെയ്യാൻ പറ്റാത്തവർക്കും വേണ്ടിയുള്ളതാണ് ഈ സേവനം. ഇനി ആദ്യമേ തന്നെ നിങ്ങൾ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ലോക്കൽ അഡ്രസ്സ് കൊടുക്കണം, ഏത് പ്രൊവിൻസിലാണെങ്കിലും. അതിന് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ടാമത് നിങ്ങൾക്ക് അവിടുന്ന് പിക്കിങ്ങാണ്, എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോകണം, അതിനും വേണ്ട സേവനങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
മൂന്നാമത് വേണ്ടത് വീടാണ്. വീട് ടെമ്പററിയോ പെർമനൻ്റോ എന്തെങ്കിലുമൊക്കെ വേണം. അത് നേരത്തെ നമ്മൾ സംസാരിച്ച് വെക്കും. അത് ടെമ്പററി വേണമെങ്കിൽ ടെമ്പററി, പെർമനൻ്റ് വേണമെങ്കിൽ പെർമനൻ്റ്, അതെല്ലാം റെഡിയാക്കി വെക്കും. അങ്ങനെയുള്ള വീട്ടിലേക്ക് അതിന് ശേഷം നിങ്ങളെ മാറ്റും. അതിനുശേഷം എന്നാ വേണ്ടത്? റെസ്റ്റ് വേണ്ടേ? റെസ്റ്റ് ഒന്ന് ഉറങ്ങി തീർക്കണം, അതൊക്കെ ഒന്ന് കൊടുക്കുക. അതിനുശേഷം പിന്നീട് വേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിൻ നമ്പർ. അതിനുള്ള കാര്യങ്ങൾ സിൻ നമ്പർ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ നാട്ടുകാരെ വീട്ടുകാരെയൊക്കെ ഒന്ന് വിളിക്കണം. സിൻ നമ്പർ എടുത്തെന്ന് പറയാൻ വേണ്ടിയല്ല, നിങ്ങളിവിടെ എത്തി ജോയിച്ചൻ്റെ ഇവിടെ സേഫ് ആണ് ഇല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതിന് വേണ്ടി ഒരു ഫോൺ കണക്ഷന്, അതിനുശേഷം റിക്രിയേഷൻ കാർഡുകൾ, ലൈബ്രറി കാർഡ്, മറ്റുള്ള കാര്യങ്ങൾ കുറേ ഉണ്ട്. പിന്നെ ഫാമിലി കാർഡ്, ഡോക്ടറെ കാണുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അത് കൂടുതൽ വ്യക്തമായിട്ട് എനിക്ക് ബ്ലോഗിൽ പറയുന്നില്ല. നിങ്ങൾ വിസ വന്നവർ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് അവസാന ഘട്ടം എത്തി നിൽക്കുന്നവർ മാത്രം എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാനത് വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത് ഇങ്ങനെ വന്നവർ മാത്രം എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് അവർക്ക് വേണ്ട സെറ്റിൽമെൻറ്റ് സർവീസിൻ്റെ കാര്യങ്ങൾ. ഇനി എൻ്റെ കോൺടാക്ട് നമ്പരും വെബ്സൈറ്റ് അഡ്രസ്സും എല്ലാം ഞാൻ ഇതിൽ കൊടുത്തേക്കാം. കയറി കഴിഞ്ഞാൽ ഇനി നമ്മുടെ അടുത്ത കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇനി എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഇങ്ങനെ എത്തി നിൽക്കുന്നത് എൻ്റെ കൂട്ടുകാർ മാത്രം കാരണമാണ്. സബ്സ്ക്രൈബേഴ്സ്, നിങ്ങൾ ഇതുവരെ എന്നെ സഹായിച്ചു. ഇനി നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞപടി തന്നെ ആദ്യമായിട്ടൊരു ഗിവ് വേ തരികയാണ്. വെറുതെ ഗിവ് വേ തരികയല്ല, നിങ്ങൾ കണ്ടു വൈഫ് പ്രഗ്നൻ്റ് ആണ്. ഇനി മുമ്പോട്ട് അതിൻ്റെ മറ്റുള്ള വീഡിയോകളെല്ലാം വരും, പ്രഗ്നൻസിയുടെ അതിൻ്റെ എല്ലാ അപ്ഡേഷനും ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നിങ്ങൾക്ക് ഗിവ് വേ തരുന്നത്. ഞാൻ നേരത്തെ വീഡിയോ തുടങ്ങുന്നതിന് പറഞ്ഞിരുന്നു, കൊച്ച് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് എനിക്കറിയില്ല, അമിലിക്കും റോസ്മിക്കും അറിയാം. അപ്പോഴും നിങ്ങളും എന്നോടൊപ്പം അതിൽ കൂട്ടുകൂടുകയാണ്. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് പഴയ സബ്സ്ക്രൈബേഴ്സ്, പഴയ സബ്സ്ക്രൈബേഴ്സ് എന്നല്ല എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പങ്കെടുക്കാം, പുതിയ ആൾക്കാർക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് കുട്ടി ആണോ പെണ്ണോ എന്ന് കണ്ടുപിടിക്കുക. ആണോ പെണ്ണോ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് കമൻസിൽ രേഖപ്പെടുത്തുക. അങ്ങനെ കണ്ടുപിടിക്കുന്നവർക്ക് 5000 രൂപ വെച്ച് 5 പേർക്ക്, അതാണ് തുടക്കം. അത് ഒരു ഗിവ് അവേ തീർന്നില്ല, ഇനി രണ്ടാമതും ഉണ്ട്. ഒന്നുകൂടി പറയാം, കുട്ടി ആണോ പെണ്ണോ എന്ന് കണ്ടുപിടിക്കുക, അത് കമൻസിൽ പറയുക. അതിപ്പോഴും തന്നെ നിങ്ങൾക്ക് തുടങ്ങാം, മുന്നോട്ടുള്ളവരിലും കമൻസ് വന്നോട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമാണ്. അതായത് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ഇതിൽ പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടിയും, എനിക്കറിയാം എൻ്റെ മെയിലിൽ എനിക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നു കഴിഞ്ഞാൽ എനിക്ക് അവരുടെ പേരും ഇല്ലെങ്കിൽ ആ അക്കൗണ്ട് എനിക്കറിയാൻ പറ്റും. അത് ഞാൻ ഭാവിയിലുള്ള ബ്ലോഗിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യും. അതായത് പുതിയ സബ്സ്ക്രൈബേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെയും കണ്ടുപിടിച്ച്. മൂന്നാമത് പുതിയ സബ്സ്ക്രൈബേഴ്സിനുള്ള ഗിവ് അവേ എല്ലാം 5 പേർക്കാണ് നമ്മൾ പ്രൈസ് കുറഞ്ഞത്. 5000 മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. അത് മുന്നോട്ടുള്ള ബ്ലോഗുകൾ ഞാൻ കൂടുതലായിട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ മത്സരം ഇതാണ്: ഒന്ന്, കൊച്ച് ആണോ പെണ്ണോ എന്ന് കണ്ടുപിടിക്കുന്നവർക്ക് അത് 5 പേർക്ക് കമൻസ് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ പ്രൈസ് ഇത് ഷെയർ ചെയ്യുന്നവർക്കും ഇല്ലെങ്കിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിനും ഒരു 5 പേർക്ക് ഈ പറഞ്ഞ സമ്മാനങ്ങൾ വേറെ കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് എനിക്ക് നിങ്ങളെനിക്ക് തന്ന സ്നേഹത്തിന് തരാൻ പറ്റുന്നത്. ഇനി മുന്നോട്ട് വരുന്നുണ്ട്, ഇത് മാത്രമല്ല മുന്നോട്ട് പടകൻ സാധനങ്ങൾ വരും. ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. നല്ല കാര്യങ്ങൾ പറയണമെന്നാണ് തോന്നുന്നു. നല്ല മഞ്ഞൊക്കെ പെയ്യുന്നുണ്ട്, മഞ്ഞല്ല ഇതുണ്ടോ, നല്ല മഞ്ഞ് പോലത്തെ ആണ് സാധനം അവിടെ നിന്ന് ഉണ്ടോ, ആരാണ്ടോ പറത്തുന്നുണ്ട്, പറത്തുന്നല്ല വേറാണ്ട് സാധനമാണ്. എനിവേ അത് നല്ലൊരു സമയം, നല്ലൊരു സമയത്താണ് രണ്ട് ഇതെല്ലാം വരുന്നത്, നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. വേണ്ടേ, ഇനി നമ്മുടെ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനമായി നിർത്തുകയാണ്, ഈ വീഡിയോ നിർത്തുകയാണ്. അതിനിടയ്ക്ക് കുറച്ച് ഔട്ട്പുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ലിമയിൽ പോകുന്നത്. നിങ്ങളെല്ലാവരും ഭൂരിഭാഗം പേരും ഇല്ലെങ്കിലും എന്നെ കണ്ടതും മനസ്സിലാക്കിയതും ഈ അവർ കാനഡ യൂട്യൂബ് ചാനൽ വഴിയാണ്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ അതിഥിയായി എത്തിയത് ഒരു ചേട്ടനെ പോലെയോ അതിനെ പോലെയോ ഇല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ പോലെയോ വന്നത് ഈ ചാനൽ വഴി അവർ കാനഡ. പക്ഷേ ഇതിനു മുൻപ് ഞാൻ കാനഡയിൽ വരുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്നും എന്തൊക്കെ മേഖലകൾ ആയിരുന്നുവെന്നും പലർക്കും അറിയത്തില്ല. അപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണെന്നും ഞാൻ എന്താണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നതെന്നും അതിൻ്റെ പൂർണ്ണരൂപം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ വെബ്സൈറ്റിനെ കുറിച്ച് ഞാൻ പറയാം. ഈ വെബ്സൈറ്റിലുള്ളത് 50 കൊല്ലമായിട്ട് എൻ്റെ പപ്പ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തിയിൽ. പപ്പ മരിച്ചു പോയിട്ട് കുറച്ച് നാളായി. പപ്പ മരിച്ചു പോയതിന് ശേഷം ഒരു 15 കൊല്ലമായിട്ട് ഞാനും അനിയനുമായിരുന്നു ഇതിൽ പങ്കാളികളായി. പിന്നെ ഞങ്ങൾ 3 ആൺമക്കളാണ്, മൂത്തിയേട്ടനെ, ഞാൻ, അനിയനെ. അനിയനാണ് ഇപ്പം ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, കാരണം ഞാനിപ്പം ഇങ്ങോട്ട് പോകുന്നല്ലോ. പിന്നെ എൻ്റെ ഒരു മൂത്തിയേട്ടനുണ്ട്, മൂത്തിയേട്ടൻ വെളിയിൽ യു എസിലുണ്ട്. ഇപ്പോഴും ശരിക്കും വർഷങ്ങളായിട്ട് 2ാം തലമുറയുള്ള ആൾക്കാർ, അപ്പനും മക്കളും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഒരേ കുടുംബങ്ങളെപ്പോലെ അവർ ഞങ്ങളുടെ കൂട്ടത്തിൽ പണി ചെയ്യുന്നവരുണ്ട്. അതായത് ഞാൻ പറഞ്ഞ ഒരു കുടുംബം പോലെ 2ാം തലമുറ ആൾക്കാരും
ഞങ്ങളുടെ കൂട്ടത്തില്, ഇപ്പൊ അനിയന്റെ അവരുടെ കൂട്ടത്തില് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ജനിച്ച സമയത്ത് നിക്കറെ എന്നാണ് നടക്കുന്ന സമയത്ത് മുതൽ വന്ന ഏട്ടന്മാർ, മാനേജർമാർ മുതൽ സൂപ്പർവൈസർമാർ ഇപ്പോഴും ഉണ്ട്. ഇവരെല്ലാവരും ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, നാട്ടിലും ഉണ്ട്. അപ്പോൾ ആ സൈറ്റിൻ്റെ പേരാണ് www.alangarcatering.com. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം, എല്ലായിടത്തും വെച്ചേക്കാം. ഇതിൽ നിങ്ങൾ കയറുമ്പോൾ പാസ്വേഡ് ചോദിക്കും, YVA, എബി എന്നാണ് എൻ്റെ അനിയൻ്റെ പേര്. എബിയുടെ പേര് തിരിച്ചിട്ടേക്കുന്നതാണ് YVA. അപ്പോൾ ഇത് അടിച്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗാലറി കയറാം, വീഡിയോസ് ഫോട്ടോസൊക്കെ കാണാം. ഇത് വർക്കിൽ ഞാനുണ്ട്, ഞാൻ കൂടിയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. 15 കൊല്ലത്തോളം ഞാൻ ഇതിലുണ്ടായിരുന്നു, അതിനുശേഷമാണ് ഇങ്ങോട്ട് പോരുന്നത്. അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഞാൻ എന്തായിരുന്നു നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം. അപ്പോൾ കൂടുതൽ എന്നെ മനസ്സിലാക്കാം എന്തായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ ഇതുള്ള പരിപാടികൾക്ക് ഒരു ദിവസം 1000-1500 പേരെ ഞാൻ കാണാറുണ്ടായിരുന്നു. കാണാറുള്ള അതുപോലെ പരിപാടികൾക്കാണ് കൂടുതൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. കൂടുതലും കുടുംബങ്ങളായിരുന്നു പൊക്കിക്കൊണ്ടിരുന്നത്, കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പരിപാടിയായിരുന്നു. അതും ഇതും ഈ അവർക്കാണ് സെറ്റിൽമെൻറ്റ് സർവീസിലേക്ക് വരുമ്പം എനിക്ക് സഹായകരമാകും. കാരണം കുടുംബങ്ങളെയാണ് ഞാൻ സഹായിക്കുന്നത്, കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. അന്നും എന്നെ ഞാൻ പറഞ്ഞു, മാരേജിനൊക്കെ വീട്ടിൽ പോകുമ്പോൾ പെണ്ണിൻ്റെ വീട്ടിലോ ചെറുക്കൻ്റെ വീട്ടിലോ ഒക്കെ പോകുമ്പോൾ അവരുടെ അപ്പൻ കാണും, അമ്മ കാണും, വിദേശത്ത് നിന്ന് വന്നു. ഇവർ കാനഡക്കാരൊക്കെ ഇഷ്ടംപടി ഉണ്ട്. അതുകൊണ്ട് 50 കൊല്ലം ഞങ്ങൾ കണ്ണൂരും കാസർഗോഡും ഒഴിച്ച് മറ്റുള്ള എല്ലാ ജില്ലകളും ഞങ്ങൾ പോയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ പതിയെ പതിയെ ഞങ്ങൾ കാലഘട്ടത്തോളം ഞങ്ങൾ ഒതുങ്ങി. അപ്പം പോകാവുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പോയതാണ്. ഒരുപക്ഷെ ഇത് ഈ അലങ്കാര കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇവിടെയുള്ളവർക്കും കാനഡയുള്ളവർക്കും ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള മലയാളീസിന് കുറച്ചൊക്കെ ആൾക്കാർക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും ഞങ്ങൾ കെട്ടിച്ചു വിട്ടവർ. എനിവേ, അതൊന്നും പറഞ്ഞാൽ കത്തിയടിക്കുന്നില്ല. നിങ്ങൾ വെബ്സൈറ്റിലേക്ക് കയറുക, ബൈക്ക് കാര്യങ്ങൾ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി അടുത്ത കാര്യമെങ്കിൽ നമ്മൾ പോവുകയാണ്, നമ്മൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. ലിമോയിൽ തന്നെ നമുക്ക് പോയേക്കാം, രാജീവമായിട്ട് തന്നെ നമുക്ക് പോയേക്കാം. ഇതൊക്കെയാണ് ജീവിതത്തിൽ എന്നാ എൻ്റെ ഒരു സന്തോഷം. ഒരു കൈ പിടിക്കൂ, റോസ്മി, റോസ്മി കൈ പിടിക്കൂ, ഇരിക്കൂ. റോസ്മി, നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ട്വിസ്റ്റും സർപ്രൈസും എന്താണ് നിൻ്റെ അഭിപ്രായം? ഞാൻ ഇതുവരെയും സർപ്രൈസുകളൊന്നും അങ്ങനെ തന്നിട്ടില്ല, എന്നാലും ഇല്ല തന്നിട്ടില്ല. ഞാൻ ആദ്യമേ എല്ലാം വർക്കൗട്ട് ചെയ്തിട്ട് ഞാനൊരു റിങ്ങും ഇതിൻ്റെ കൂടുതൽ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ വലിയൊരു കാര്യം മറന്നുപോയി കേട്ടോ, നമ്മുടെ മധുരം നമ്മൾ എടുത്തില്ല. മധുരം ഇവിടെ മറ്റേ തല വെക്കാനുള്ള അതും മധുരം അമ്മയിൽ എന്തി മധുരം അപ്പുറത്തെ വണ്ടിക്കകത്തായി പോയി, രണ്ടെണ്ണം ചീറ്റി പോയി. അതായത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കൊടുക്കാം. കൂടാതെ തന്നെ റോസ്മിയുടെ എന്നായിരുന്നു റോസ്മിയുടെ സർപ്രൈസ് കിട്ടിയപ്പം? നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നു, ഇനിയിപ്പോൾ സമയമുള്ളതാണോ ഒന്ന് വ്യക്തമായിട്ട് പറ. ശരിക്കും അല്ല ജോബി, സർപ്രൈസ് ഉണ്ട്, ചെറുതായിട്ടൊന്ന് പ്രതീക്ഷിച്ചോളാം പറഞ്ഞു, പക്ഷേ എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ശരിക്കും ഇത് കണ്ടപ്പം ശരിക്കും കിടുങ്ങിപ്പോയി. റിയൽ സർപ്രൈസ് പോലെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നീ ഞാൻ എങ്ങോട്ട് ദൂരെ പോകാന്നല്ല നമ്മൾ പ്ലാൻ ചെയ്തോണ്ടിരുന്നേ. അപ്പൊ അങ്ങനെ തന്നെയായിരുന്നു നീ പ്രതീക്ഷിച്ചിരുന്നത്? ഓക്കെ, ഞാൻ ഡ്രസ്സൊക്കെ ആണെങ്കിലും വണ്ടിക്കകത്ത് കയറ്റി വെച്ചിരുന്നത്. ചിലപ്പോ ഇനി എന്നാലും പ്ലാൻ എങ്ങനെ മാറിയാലേ, എന്നാലും അർത്ഥം പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എടി ഡ്രസ്സൊക്കെ വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. പക്ഷെ ആ സമയത്താണ് വർക്ക്ഷോപ്പിൽ വണ്ടി കേടായി, വർക്ക്ഷോപ്പിലാണ് കൊച്ചിനെ അവിടെ ആയി, നമ്മുടെ സുഹൃത്തിന്റെ ചേട്ടന്മാരുടെ വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാന്നൊക്കെ പറഞ്ഞു, എന്നാലും സംഭവം സക്സസ് ആയി. ഇത് ഇങ്ങനത്തെ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആരും ഇല്ലെങ്കിൽ ആരും ചെയ്ത് കാണുകയല്ലെങ്കിൽ കണ്ടു കാണുകയായിരിക്കും. യാ, നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വേളയിൽ എന്നാ രാഷ്ട്രീയക്കാർ അവരെ കളിയാക്കി തന്നെ പറഞ്ഞ പോലെ ഈ വേളയിൽ ഞാൻ അനുസ്മരിച്ചുകൊള്ളുന്നു, പറഞ്ഞുകൊള്ളുന്നു, പ്രസംഗിച്ചുകൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്. ഞാൻ നമ്മുടെ അവൾക്ക് വേണ്ടിയുള്ള ഈ സാധനവും നമ്മുടെ മധുരവും മറന്നുപോയെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ മനസ്സിലെ ആഗ്രഹങ്ങൾ, ഇതുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന സാധിക്കാൻ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തീർത്തു പോകണം. അത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇല്ലെങ്കിൽ പിന്നീട് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സാധിക്കാറില്ല. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ചു വന്നു, ഇത് എടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പോൾ ആദ്യമേ ഇവരെ പോലെയുള്ളവരാണ് ശരിക്കും ഭൂമിയിലെ മാലാകമാർ. അഭിലേഖ മോളെ, മധുരം കൊടുത്ത് നമ്മുടെ ആഗ്രഹം തീർക്കുകയാണ്. ഞങ്ങൾ ബൈ പറയുകയാണ്, ബൈ പറഞ്ഞിട്ട് തന്നെ ഞാൻ അവിടെ ബലൂണും പറത്തു വിടുകയാണ്. അപ്പോൾ ബൈ അവർ കാനഡ.